പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ട് രാജസ്ഥാൻ സ്വദേശികൾ കൂടി കസ്റ്റഡിയിൽ മുഖ്യ സൂത്രധാരൻ ലളിത് ഝാ ഇന്നലെ കീഴടങ്ങിയിരുന്നു മഞ്ഞവാതകം വ്യാപിപ്പിക്കാൻ പ്രതികൾ ഉപയോഗിച്ചത് ഫോസ്ഫറസ് അടങ്ങിയ രാസപദാർത്ഥമാണെന്ന് കണ്ടെത്തി ഉപയോഗിക്കാത്ത ഒരു ക്യാൻ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നാല് കൂട്ടാളികൾ അറസ്റ്റിലായതോടെ രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചെന്ന് മുഖ്യപ്രതി ലളിത് ഝ മൊഴി നൽകി സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ നേരിട്ട് വിശദീകരണം നൽകണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം അതിക്രമം നടത്തിയവർക്ക് പാസ് നൽകിയ ബി ജെ പി എംപിക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഒപ്പം നിതിൻ അംബുജനുമുണ്ട് അന്വേഷണ വിവരങ്ങളുടെ വിശദാംശങ്ങളുമായി കൂടാതെ പ്രതികളുടെ വിവരങ്ങൾ വിവര വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ചേരുന്നു ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക് രാധാകൃഷ്ണൻ ഈ പതിനഞ്ച് എം പിമാർക്ക് സസ്പെൻഷൻ ഇന്ന് എന്നാൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട നടുത്തളത്തിറങ്ങിയുള്ള പ്രതിഷേധം എങ്കിൽ സസ്പെൻഷൻ എന്ന രീതിയിലേക്ക് നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് എന്തുകൊണ്ട് ഈ വിഷയത്തിലെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ വിഷയം ദേശീയതലത്തിൽ കൈവരിച്ചിരിക്കുന്ന ഒരു ചർച്ചാ പ്രാധാന്യം ഇവയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം അവരുടെ തന്ത്രം ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സസ്പെൻഷൻ നടപടികൾ നിലവിൽ അത് ഉചിതമായിട്ടുള്ളവയല്ല എന്ന് പ്രതിപക്ഷം വാദിക്കുന്നു അതിന്റെ അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത് ഈ പാസിന് ശുപാർശ ചെയ്ത എംപിക്കെതിരെ നടപടിയില്ല ഈ വിഷയത്തിൽ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ച എം നടപടി സ്വീകരിച്ചത് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു തീരുമാനം എന്ന രീതിയിൽ വന്നിരിക്കുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളുടെ കക്ഷി നേതാക്കന്മാർ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഒരു പതിവ് ഉള്ളതല്ല അവർ ഇന്ന് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാർലമെന്റിന്റെ നടുത്തളത്തിൽ അഥവാ ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടുത്തളത്തിൽ എം ഇറങ്ങി പ്രതിഷേധിക്കുന്നത് ഒരു വിഷയത്തിന്റെ തീവ്രത എത്രത്തോളം എന്ന് ആർക്കെ കേൾക്കാം തുടർന്നോളൂ ഒരു വിഷയത്തിന്റെ തീവ്രത ശക്തമായിട്ട് പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അംഗങ്ങളെ നടുത്തളത്തിലേക്ക് നിയോഗിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് അവരവരുടെ കക്ഷി നേതാക്കളെ നടുത്തളത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുവഴി പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ പരിപാടികൾ പതിനൊന്ന് മണിക്ക് പാർലമെന്റിന്റെ സമ്മേളന നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഉണ്ടാകും നിലവിലുള്ള സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നീതിപൂർവകമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ ആഭ്യന്തരമന്ത്രിയുടെ അനുമാനം അനുസരിച്ച് നടന്നത് നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എട്ട് സുരക്ഷാ സൈനികർക്ക് എടുത്തിരിക്കുന്ന അച്ചടക്ക നടപടികൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇരുപത് ദിവസത്തിന് ശേഷം ഈ റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമല്ല ഇത് തീരുമാനിച്ചു സ്പീക്കറാണ് എന്ന നിലപാടും കൈക്കൊണ്ടിരിക്കുന്നു ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയോ അഥവാ ആഭ്യന്തരമന്ത്രിയോ ഈ വിഷയത്തിൽ സഭയിൽ മറുപടി പറയണം എന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ദിലീപ് കുമാർ ലളിത്ജ സ്വമേധയാ കീഴടങ്ങിയ സാഹചര്യം എന്താണ് പേർ കൂടി കസ്റ്റഡിയിൽ എന്ന് പറയുന്നു ഇവർക്കും ഈ സംഭവവുമായി ബന്ധമുണ്ടെന്നാണോ പോലീസ് കരുതുന്നത് കൂടാതെ ഈ ഫോൺ ഉൾപ്പെടെ നശിപ്പിക്കുകയാണ് ലളിത്ജ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്ന മൊഴികൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ പോലീസ് വേണു ഇന്നലെ രാത്രിയാണ് നാടകീയമായി ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ എന്ന് കരുതുന്ന ലളിത്ജ കർത്തവ്യപ്പത്ത് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത് നേരത്തെ ലളിത് ചായ്ക്ക് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ ആ പോലീസിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ചു കൊണ്ടാണ് ലളിത്ച്ച നേരെ കർത്തവ്യപ്പത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത് രാജസ്ഥാനിലേക്കാണ് സംഭവത്തിന് ശേഷം ലളിത്ച്ച കടന്നിരുന്നത് അവിടെ നേരത്തെ ഈ പാർലമെൻറ്റിൽ ഈ പുക പ്രതിഷേധം നടക്കുമ്പോൾ അതിന് മുന്നിൽ പാർലമെൻറ്റിന് മുന്നിലായിരുന്നു ലളിത് ചായ് ഉണ്ടായിരുന്നത് അവിടെ നീലം നടത്തിയ നീലവും അതോടൊപ്പം തന്നെ ആൻമോളും നടത്തിയ ആ പ്രതിഷേധം അത് ചിത്രീകരിച്ചതിനു ശേഷം കൊൽക്കത്തയിലുള്ള സുഹൃത്തിന് ഇത് അയച്ചു കൊടുത്തു ഇത് കൂടാതെ ഫേസ്ബുക്കിലും അത് ഇയാൾ ഈ ലളിത് ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് നേരെ രാജസ്ഥാനിലേക്ക് പോയത് ഡൽഹി രാജസ്ഥാൻ അതിർത്തിയിലെ നീമ്രാന വഴി നഗരൂർ നഗൂർ വഴിയാണ് പിന്നീട് രാജസ്ഥാനിലേക്ക് രാജസ്ഥാനിലെ പുജാമൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത് അവിടെ ഇത് ഇതിൽ ഇപ്പോൾ ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള മറ്റു രണ്ടു പേർ മഹേഷ് കുമാവത്തും അതോടൊപ്പം തന്നെ കൈലാഷും ഇവർ രണ്ടുപേരെ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഇവർ അവിടെ താമസ സൗകര്യം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ മഹേഷ് കുമാവത്തിന് ഈ സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ലളിത്ച്ച കീഴടങ്ങിയത് പോലീസിനെ സംബന്ധിച്ചൊരു നിർണായകമായ തെളിവ് നിർണായകമായ തെളിവുകൾ ഈ ലളിത് നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത് ഏതായാലും ഭീകരാക്രമണമല്ല നടന്നത് പകരം വാർത്തകളിൽ ഇടം നേടുക തൊഴിലില്ലായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന നിലയിലാണ് ഇപ്പോൾ ഇവർ മൊഴി നൽകിയിട്ടുള്ളത് ഏതായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം വിശദമായി അന്വേഷിക്കുകയാണ് വേണു ശരി നിതിൻ അംബുജനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം നിതിൻ ഈ പ്രതികൾ പറയുന്ന വിവരങ്ങൾ അതിനപ്പുറത്തേക്ക് പുതുതായി ഒരു കണ്ടെത്തലിലേക്കും അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുന്നില്ല എന്നാണോ കരുതേണ്ടത് ഇപ്പൊ ഭീകരബന്ധം ഉൾപ്പെടെയുള്ളത് തള്ളിക്കളയുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിലും ആ രൂപത്തിലുള്ള ഒരു വിവരവും നിലവിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണോ വേണു ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരമൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങളോ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഭീകരവാദ ബന്ധമെല്ലാം തന്നെ അന്വേഷിച്ചു വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പട്ട്യാല ഹൌസ് കോടതിയിൽ ഡൽഹി പോലീസ് അറിയിച്ചത് മാത്രമല്ല ഇവരുടെ വിദേശ ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരുന്നു എന്നും അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ഭീകരാക്രമണമാണോ അല്ലെങ്കിൽ ഭീകരവാദമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളോ തന്നെ പോലീസ് ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സർക്കാരിനെതിരെ പ്രക്ഷോഭം എന്ന നിലയിൽ തന്നെയാണ് പ്രതികൾ മൊഴി നൽകിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മൊഴി പൂർണ്ണ ും വിശ്വസിക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും മറ്റ് പല എല്ലാ വശങ്ങളും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മഹേഷ് കുമാർ മഹേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് നിലവിൽ ഇതുവരെ അഞ്ച് പേരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി ലളിജ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നാല് പേരും കൂടാതെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് നാല് പേരാണ് ഒന്ന് വിക്കി ശർമ്മ വിക്കിയുടെ ഭാര്യ കൂടാതെ മഹേഷ് അതോടൊപ്പം തന്നെ കൈലാഷ് ഈ പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹേഷിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരമുണ്ട് മാത്രമല്ല മഹേഷ് ഈ സംഘത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ മഹേഷിന്റെ അമ്മയുടെ നിർബന്ധത്തെ തുടർന്നാണ് പിന്നീട് സംഘത്തിൽ നിന്നും പിന്മാർ സംഘത്തിൽ നിന്നും ഈ നീക്കം തടയുന്ന ഒരു സാഹചര്യമുണ്ടായത് എന്തായാലും ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലെ എൻ ജിയുടെ ഭാഗത്തുനിണ്ടായ കൂടുതൽ ഇടപെടലുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഒരു കേസിൽ ബന്ധപ്പെട്ടിട്ടോ തുടങ്ങി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നത് എന്തായാലും ഭീകരവാദ ബന്ധം എന്ന് തന്നെ പോലീസ് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അന്വേഷണം തുടരുന്നുണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടക്കുകയാണ് നാളെ ഒരു പക്ഷേ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏഴു ദിവസത്തിനുള്ളിൽ പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇവരുടെ കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തിനിടെ ഉണ്ടായ അൻപത് ഫോൺ കോളുകൾ അത് ആരൊക്കെ വിളിച്ചു ഇവരുടെ സംഭാഷണങ്ങൾ എന്തൊക്കെയായിരുന്നു മാത്രമല്ല ഇവർ ഇതിനിടയിൽ വെച്ച് മറ്റിടങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയോ ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷേ ഈ ഏഴ് ദിവസത്തെ ചോദ്യം ചെയ്യൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഭീകരവാദ ബന്ധമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ് കൂടാതെ വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് ശരി നിതിൻ അംബുജനും ആർ രാധാകൃഷ്ണനും ബി ദിലീപ് കുമാറുമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്